വചനവായിൽ ഒരുക്കുന്ന ധന്യമേ ജീവിതം തിരുഹൃദയ സന്യാസി സഭാ സമൂഹ സ്ഥാപക പിതാവ് ധന്യൻ കദളിക്കാട്ടിൽ മത്തായച്ചൻ്റെ ജീവിത ചരിത്രം. അധ്യായം 5, സേവനം പാല വലിയ പള്ളിയിൽ. തുടർച്ച. മതബോധനം. ബഹുമാനപ്പെട്ട മത്തായച്ചൻ്റെ സവിശേഷ ശ്രദ്ധ പതിഞ്ഞ മറ്റൊരു രംഗം മതബോധനമായിരുന്നു. അക്കാലത്ത് മതബോധന സൗകര്യം നൽകാത്ത സർക്കാർ വിദ്യാലയങ്ങളിൽ കത്തോലിക്ക കുട്ടികളെ അയക്കുന്നത് അഭിവന്ദ്യ പിതാക്കന്മാരായ ലെവീനി മെത്രാനും മാർ മാത്യു മാക്കിൽ മെത്രാനും മാർ തോമസ് കുരിയാളശ്ശേരി മെത്രാനും ശക്തമായി നിരോധിച്ചിരുന്നു. മാത്രമല്ല, സമുദായം വക സ്കൂളുകൾ സ്ഥാപിച്ച് നടത്തുന്നതിന് നിരന്തരം പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട മത്തായച്ചൻ്റെ ഇത്തരത്തിലുള്ള പരിശ്രമമാണ് പാലായിൽ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിന് ഇടയാക്കിയത്. ബഹുമാനപ്പെട്ട മത്തായച്ചൻ മതബോധനത്തെപ്പറ്റിയുള്ള അഭിവന്ദ്യ പിതാക്കന്മാരുടെ ഉപദേശങ്ങൾ ഏറ്റവും പ്രധാനമായി കരുതുകയും ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്തിരുന്നു. മതവിദ്യാഭ്യാസം നൽകപ്പെടാത്ത കുട്ടികൾ മുളച്ചു വളരുവാൻ വെള്ളത്തിൻ്റെ സഹായമില്ലാത്ത വാടിപ്പോകുന്ന ചെടികൾക്ക് തുല്യമാകുന്നു. ഒരു നല്ല മതബോധിഷ്ഠാവ് ലോകത്തിൻ്റെ വെളിച്ചം തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട മത്തായച്ചൻ ഉപദേശിച്ചിരിക്കുന്നു. ഇന്നത്തേതുപോലെ നേതമായ മതബോധന സംവിധാനങ്ങളൊന്നും അന്നില്ലായിരുന്നു. എങ്കിലും ക്രാന്തദർശിയായ അച്ഛൻ ഇടവകയിലെ കുട്ടികളെ ഞായറാഴ്ച തോറും പള്ളിയിൽ രണ്ടു നിരയായി നിർത്തുകയും സഭയുടെ മൗലിക പ്രബോധനങ്ങൾ ലളിതമായും സരസമായും അവരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അച്ഛൻ്റെ നർമ്മമധുരമായ സംഭാഷണങ്ങളും സന്ദർഭോചിതമായ സുവിശേഷ കഥാ വിവരണങ്ങളുമെല്ലാം കുട്ടികളെ സവിശേഷം ആകർഷിച്ചിരുന്നു. കുട്ടികളെ ആദ്യ കുർബാന സ്വീകരണത്തിനൊരുക്കുകയും ചെയ്തിരുന്നത് മത്തായച്ചനായിരുന്നു. വിശ്വാസ ചൈതന്യമുള്ള മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ആദ്യ കുമ്പസാരത്തിനായി ബഹുമാനപ്പെട്ട മത്തായച്ചൻ്റെ അടുക്കലാണ് സാധാരണ കൊണ്ടുവരുന്നത്. നിഷ്കൃഷ്ടമായ പരിശീലനങ്ങൾക്കു ശേഷം അച്ഛൻ തന്നെ അവരുടെ ആദ്യ കുമ്പസാരം കേൾക്കുകയും ദിവ്യകാരുണ്യം നൽകുകയും ചെയ്തിരുന്നു. കദളിക്കാട്ടിൽ അച്ഛൻ്റെ ശിക്ഷണത്തിൽ മതാഭ്യാസനം നടത്തുകയും പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിനുള്ള പരിശീലനം നേടുകയും ചെയ്തിരുന്ന ബാലവിദ്യാർത്ഥികളുടെ ഗണത്തിൽ പാലാരൂപതയുടെ പ്രഥമ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വയലിൽ തിരുമേനിയും ഉൾപ്പെട്ടിരുന്നു. അദ്ദേഹം തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അനേകം യുവതി യുവാക്കൾ തങ്ങളുടെ ജീവിത അന്തസ് തിരഞ്ഞെടുക്കുന്നതിനു മുമ്പ് ആധ്യാത്മിക ഉപദേശങ്ങൾക്കായി ബഹുമാനപ്പെട്ട മത്തായച്ചനെ സമീപിക്കുക സാധാരണമായിരുന്നു. ഓരോരുത്തരുടെയും ആധ്യാത്മിക അവസ്ഥ മനസ്സിലാക്കി അവരെ തങ്ങൾക്ക് അനുയോജ്യമായ അന്തസ്സിലേക്ക് അയക്കുവാൻ അച്ഛൻ ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നു. ധാരാളം സിസ്റ്റേഴ്സും സന്യാസ ജീവിതം ആഗ്രഹിക്കുന്ന യുവതികളും അച്ഛൻ്റെ ആധ്യാത്മിക ശിക്ഷണത്തിലുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും ആന്തരിക സ്ഥിതിയിലും പ്രശ്നങ്ങളും മനസ്സിലാക്കി അച്ഛൻ അവരെ വിശുദ്ധിയുടെ പാതയിലൂടെ നയിച്ചു.